നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കും. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ജഡ്ജിക്ക് സുരക്ഷാ ഭീഷണി. അതിജീവതയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ PG മനു പോലീസിൽ കീഴടങ്ങി. പോലീസ് നടപടികളുടെ വീഡിയോ ജനങ്ങൾ എടുക്കുന്നത് തടയരുതെന്ന് നിർദ്ദേശം നൽകി DGP. വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഹനിയ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുൻപ് ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിരിക്കും സർക്കാർ നീക്കം. ആദായനികുതി ഇളവുകൾ, ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബഡ്ജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിലാണ് കർഷകർക്ക് വർഷം 6000 രൂപ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പ്രഖ്യാപനമുണ്ടായത്. 5 ലക്ഷം വരെ വരുമാനമുള്ളവരെ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കിയതും അതേ ബജറ്റിൽ തന്നെ. 5 വർഷത്തിനു ശേഷം 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 2019 പ്രതീക്ഷ ബജറ്റിൽ ജനങ്ങൾക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ ജനപ്രിയ പദ്ധതികൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റിലുണ്ടായേക്കാം. BJP വോട്ടുബാങ്കായ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. ആദായനികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യത നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള വനിതാ കർഷകർക്ക് 6000 നിന്ന് 12000 രൂപയാക്കി സഹായം വർദ്ധിപ്പിച്ചേക്കും. രാജ്യത്തെ ആകെ സ്ത്രീ കർഷകരിൽ തന്നെ 13% പേർക്ക് മാത്രമാണ് ഭൂമിയുള്ളതിനാൽ വലിയ ബാധ്യതയ്ക്ക് വഴിവെക്കില്ലെന്നതും പ്രഖ്യാപനത്തിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ സ്ത്രീകൾക്ക് ലാഡ്ലി ബഹൻ യോജന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സ്വാധീനവും BJP കണക്കിലെടുക്കാനാണ് സാധ്യത. ധനകമ്മി നിയന്ത്രിക്കാനുള്ള ഇടപെടലും സർക്കാർ തുടരും. 2024 പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് കായികരംഗത്തും പ്രഖ്യാപനങ്ങൾ വന്നേക്കും. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നീ 2 വലിയ പ്രശ്നങ്ങളെ സർക്കാർ ബജറ്റിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കുമെന്നത് ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനരംഗം, ഡിജിറ്റൽ മേഖലകളും ഊർജ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നു. അതേസമയം ബജറ്റ് അവതരണത്തിന്റെ തലേദിവസം സഭയിൽ വയ്ക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇത്തവണ ഇല്ല. പകരം ധനമന്ത്രാലയം കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യൻ സമ്പദ് രംഗത്തെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പോലീസ് നടപടികളുടെ വീഡിയോ ജനങ്ങൾ എടുക്കുന്നത് തടയരുതെന്ന് നിർദ്ദേശം നൽകി DGP ദർവേഷ് സാഹിബ്. ദൃശ്യവും ശബ്ദവും ജനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ നിയമമുണ്ടെന്നാണ് DGP സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം. പെരുമാറ്റം പഠിപ്പിക്കാൻ പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവിക്ക് നിർദ്ദേശം നൽകണം തുടങ്ങിയവയാണ് സർക്കുലറിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് DGP സർക്കുലർ പുറപ്പെടുവിച്ചത്. 1965 മുതൽ ഇതുവരെയായി പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച 10 സർക്കുലറുകളാണ് സംസ്ഥാന പോലീസ് മേധാവിമാർ പുറത്തിറക്കിയത്. കേരള പോലീസ് ആക്ടിലെ സെഷൻ 33 അനുസരിച്ച് പോലീസിനും പൊതുജനങ്ങൾക്കും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടികളുടെയോ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എടുക്കുന്നതിന് അവകാശമുണ്ട്. പൊതുജനങ്ങൾ പോലീസിന്റെ പ്രവർത്തനത്തിന്റെ വീഡിയോ എടുക്കുന്നത് തടയരുത്. സർക്കുലറിൽ DGP വ്യക്തമാക്കി. പൊതുജനങ്ങളോട് ഇടപെടേണ്ട രീതിയെക്കുറിച്ചും പൗരന്മാരുടെ അവകാശത്തെക്കുറിച്ചും പരിശീലന കാലയളവിൽ അവബോധം സൃഷ്ടിക്കണം. ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം നിരീക്ഷിക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചു. അടുത്തിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം പെരുമാറ്റത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് കമ്പനി ഉടമകളുടെ തട്ടിപ്പിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ED സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചേർപ്പ് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 100 കോടി രൂപയുടെ ഹവാല കടത്തുമായി ബന്ധപ്പെട്ടാണ് ED ഈ കേസ് അന്വേഷിക്കുന്നത്. ഓൺലൈൻ വഴി പലചരക്ക് ഉൾപ്പെടെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണി ചെയിൻ അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കം ഒട്ടേറെ പരാതികൾ നിലവിലുണ്ട്.
ഇതിനിടെ 126 കോടി രൂപ വെട്ടിച്ചുവെന്ന് സംസ്ഥാന ജി എസ് ടി വിഭാഗം കണ്ടെത്തുകയും ഉടമയായ കെ ഡി പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇക്കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച 12 പേജ് വരുന്ന എതിർ സത്യവാങ്മൂലത്തിൽ ഇ ഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ വിദേശത്തേക്ക് പണം കടത്തുന്നു എന്ന പരാതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയെങ്കിലും കമ്പനി എം ഡി പ്രതാപനും ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീനയും രക്ഷപ്പെട്ടു. പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇ ഡി കേരളത്തിൽ മാത്രം 19 സ്ഥലങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. അതിജീവതയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ പി ജി മനു പോലീസിൽ കീഴടങ്ങി. എറണാകുളം പുത്തൻകുരിശ് പോലീസിന് മുൻപാകെ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മനു കീഴടങ്ങിയത്. മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീംകോടതിയും നേരത്തെ തള്ളിയിരുന്നു. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി ജി മനുവിനെതിരെ പോലീസ് കേസെടുത്തത്. ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 2018 നടന്ന കേസുമായി ബന്ധപ്പെട്ടാണ് പരാതിക്കാരിയും മാതാപിതാക്കളും കഴിഞ്ഞ ഒക്ടോബറിൽ അഭിഭാഷകനെ കാണാനെത്തിയത്. പിന്നീട് പലപ്പോഴും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കടവന്ത്രയിലെ ഓഫീസിലും പെൺകുട്ടിയുടെ വീട്ടിലും പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. അനുവാദമില്ലാതെ പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രമെടുത്തതിനും ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിനും ഐ ഡി ആക്ട് അടക്കം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗവൺമെന്റ് പ്ലീഡർ പെൺകുട്ടിക്ക് അയച്ച വീഡിയോകളും സ്വകാര്യ സന്ദേശങ്ങളും പോലീസ് തെളിവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചിരുന്നു. കേസിൽ മനുവിന് കീഴടങ്ങാൻ 10 ദിവസത്തെ സമയം ഹൈക്കോടതി നേരത്തെ അനുവദിച്ചിരുന്നു. പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി പ്രതി ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പാർലമെന്റിൽ രണ്ടാം മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും വനിതാ സംവരണ ബില്ല് പാസാക്കിയതും സർക്കാരിന്റെ നേട്ടമാണെന്നും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. മുത്തലാഖ് നിരോധിക്കാനും പാർലമെന്റിനായി. ജമ്മുകാശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ കീർത്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി എന്നും രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഡിഫൻസ് കോറിഡോർ, സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം നേട്ടങ്ങളാണ്. സ്വകാര്യ മേഖലയെയും പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും തിളങ്ങുകയാണ്. UPI ഇടപാടുകൾ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. ബാങ്കിംഗ് മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനവും റെക്കോർഡിട്ടു. ദേശീയ പാതകളുടേതടക്കം വികസനം റെക്കോർഡ് വേഗത്തിലാണ്. റോഡുമാർഗമുള്ള ചരക്ക് നീക്കം ഗണ്യമായി കൂടി. ഗ്യാസ് പൈപ്പ് ലൈൻ, ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം വികസന നേട്ടങ്ങളാണെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. വന്ദേഭാരത് ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. 39 ഭാരത് ട്രെയിനുകൾ വിവിധ റൂട്ടുകളിൽ ഓടുന്നു. 1300 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. നികുതി ഭാരം ഒഴിവാക്കാനും സർക്കാർ മികച്ച ഇടപെടലുകൾ നടത്തി. 2.5 ലക്ഷം കോടി ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് നൽകി. സൗജന്യ ഡയാലിസിസ് പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായി. പാവപ്പെട്ടവർക്ക് പോലും വിമാന സർവീസുകൾ പ്രാപ്യമാക്കി. സ്ത്രീകളെ സാമ്പത്തികമായും ശാക്തീകരിച്ചു. സ്വയം സഹായ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി. 10 കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെട്ടു. PM കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ 2 ലക്ഷം കോടിയിലേറെ രൂപ അനുവദിച്ചുവെന്നും ദ്രൗപദി മുർമു വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന് മാലദ്വീപ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ജുമുരി പാർട്ടി നേതാവ് ഖാസിം ഇബ്രാഹിമാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിഫിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മുയൂസിഫിനെതിരെ ഇംഗ്ലീഷ്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഖാസിം ഇബ്രാഹിം ഇക്കാര്യം ഉന്നയിച്ചത്. മോദിയോട് മാപ്പ് പറഞ്ഞ് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളൽ ഇല്ലാതാക്കണമെന്ന് ഖാസിം ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മുയിസ് മന്ത്രിസഭയിലെ 3 പേർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു. ഗവേഷണത്തിനെന്ന പേരിൽ പുറപ്പെട്ട ചൈനീസ് ചാരക്കപ്പലിന് മാലദ്വീപ് തീരത്ത് നങ്കൂരമിടാൻ മുയിസു അനുമതി നൽകിയതും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണെന്നാണ് നിഗമനം.
നയതന്ത്ര തർക്കത്തിന് പിന്നാലെ ഇന്ത്യൻ വിമാനത്തിന് മുയിസ് അനുമതി നിഷേധിച്ചതിനാൽ 14-കാരൻ ചികിത്സ കിട്ടാതെ മരിച്ചതായും ആക്ഷേപമുയർന്നു. ഇതിനിടെ പ്രസിഡന്റ് മുയിസുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ്. MDP പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. 80-അംഗ പാർലമെന്റിൽ MDPയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷം. ഞായറാഴ്ച പാർലമെന്റിൽ നടന്ന നാടകീയ രംഗങ്ങൾക്കും കയ്യാങ്കളിക്കും പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് നീക്കം. ഇന്ത്യയോട് സൗഹൃദമുള്ള MDP നേതാവ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ 2023 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് മുയിസു പ്രസിഡന്റായത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസ വധക്കേസിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് സുരക്ഷ ശക്തമാക്കി പോലീസ്. മാവേലിക്കര അഡീഷൻ സെക്ഷൻ ജഡ്ജി VG ശ്രീദേവിക്കാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുൾപ്പെടെ ജഡ്ജിക്കെതിരെ ഭീഷണികൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കോട്ടേസിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ജഡ്ജിക്ക് SA അടക്കം 5 പോലീസുകാരുടെ കാവലാണ് ഉള്ളത്. അതേസമയം രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ 2-ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 20 പ്രതികളാണ് 2-ഘട്ടത്തിലുള്ളത്. തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ പ്രതികളുടെ എണ്ണം 35 ആകും. ആദ്യഘട്ട വിചാരണ നേരിട്ട 15 പ്രതികൾക്കും കോടതി ഇന്നലെ വധശിക്ഷ വിധിച്ചിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വൻ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത്. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയ പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടി. ചരിത്രപരമായ ഈ വിധിയോടെ ഇനി കേസിന്റെ 2-ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കേസിൽ ഇനിയുള്ളത് 20 പ്രതികളാണ്. തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ടെന്ന് അന്വേഷണ വൃത്തങ്ങൾ പറയുന്നു. 2021 ഡിസംബർ 19 ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. തലേന്ന് SDP നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്. സിനിമകളെ റിവ്യൂ ബോംബിംഗ് നടത്തി നശിപ്പിക്കുന്നതിനെ കുറിച്ച് വിവരം പങ്കുവയ്ക്കുവാൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. റിവ്യൂ ബോംബിംഗ് വിഷയത്തിൽ കഴിഞ്ഞ വർഷം ഒടുവിൽ ഹൈക്കോടതി സ്വീകരിച്ച കടുത്ത നടപടിയുടെ തുടർച്ചയാണ് ഇത്. റിവ്യൂ ബോംബിംഗ് ചെറുക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ പ്രോട്ടോകോൾ സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ കോടതിക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുടെ ഭാഗമായി വെബ് പോർട്ടൽ പോലുള്ളവ ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് റിപ്പോർട്ട് നൽകാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചത്. ഇതിന് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ശ്യാം പത്മൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് February 13 പരിഗണിക്കാൻ മാറ്റിവെച്ചു. റിലീസ് ചെയ്യുന്ന സിനിമകൾക്കെതിരെ ഓൺലൈൻ ബ്ലോഗർമാരടക്കം നടത്തുന്ന നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ ആരോമലിന്റെ ആദ്യത്തെ പ്രണയം സിനിമയുടെ സംവിധായകൻ മുബിൻ റൌഫ് അടക്കമുള്ളവർ നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളുടെ തുടർച്ചയായാണ് റിവ്യൂ ബോംബിംഗ് തടയുന്നതിനുള്ള നടപടികൾക്ക് കോടതി നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് പ്രോട്ടോകോൾ പുറത്തിറക്കിയിരുന്നു. ഭീഷണി, ബ്ലാക്ക്മെയിൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയുള്ള റിവ്യൂകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതേസമയം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിധത്തിലാകരുത് നടപടി തുടങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങളും പ്രോട്ടോകോളിലുണ്ട്. പാരീസ് ചർച്ചകളിൽ രൂപം നൽകിയ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ചർച്ചകൾക്കായി കൈറോയിലെത്തുമെന്നും വ്യക്തമാക്കി ഹമാസ് നേതാവ് ഹനിയ. ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചത്. ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗാസയിൽ നിന്നും അവരുടെ ശാശ്വതമായ പിന്മാറ്റവുമാണ് ഹമാസിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. ശാശ്വത വെടിനിർത്തൽ ആവശ്യമില്ലെന്ന നിലപാടാണ് ഇസ്രായേലിനൊപ്പം US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്. അതിനാൽ 45 ദിവസത്തേക്ക് വെടിനിർത്തലാണ് പ്രധാന നിർദ്ദേശം. 35 ബന്ദികളെ 1-ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം 4,000-ത്തോളം പലസ്തീനികളെയും വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നു. എന്നാൽ വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഹമാസിനെതിരെ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ ആണയിടുമ്പോൾ അത് അംഗീകരിക്കില്ലെന്നാണ് ഹമാസ് നിലപാട്. വിഷയത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായതാണ് ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു.
ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗസയിൽ നിന്ന് അവരുടെ സമ്പൂർണ്ണ പിന്മാറ്റവുമാണ് ഹമാസിന്റെ ആദ്യ പരിഗണനയിലെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു. ഈ ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഇസ്ലാമിക് ജിഹാദ് നേതാക്കളും അറിയിച്ചിരുന്നു. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ മാപ്രാണം സ്വദേശി വടക്കേത്തല ജോഷിക്ക് നിക്ഷേപിച്ച 28 ലക്ഷം രൂപ മടക്കി നൽകി. 60 ലക്ഷം രൂപ 3 മാസത്തിനുള്ളിൽ തിരിച്ചു നൽകാമെന്നാണ് ബാങ്കിന്റെ ഉറപ്പ്. ഇതിനു പിന്നാലെ കുത്തിയിരുപ്പ് സമരം ജോഷി അവസാനിപ്പിച്ചു. നിക്ഷേപിച്ച മുഴുവൻ തുകയും നൽകണമെന്ന ആവശ്യപ്പെട്ടാണ് ജോഷി ബാങ്കിന് മുന്നിൽ സമരം നടത്തിയിരുന്നത്. നിക്ഷേപ തട്ടിപ്പിനിരയായ ജോഷി തനിക്ക് ചികിത്സയ്ക്കടക്കം പണമില്ലെന്നും ദയാവധം അനുവദിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്തെഴുതിയിരുന്നു. നിക്ഷേപം തിരിച്ചുകൊടുക്കാമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ലെന്നാണ് ജോഷി ആരോപിച്ചത്. കേരള ബാങ്ക് പ്രതിനിധികൾ ജോഷിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. കുടുംബാംഗങ്ങളുടെ നിക്ഷേപവും തിരികെ നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നവകേരള സദസ്സിലടക്കം ജോഷി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 20 കൊല്ലത്തിനിടെ 2 തവണ ട്യൂമർ ഉൾപ്പെടെ 21 ശസ്ത്രക്രിയകൾ 53 തവണ ജോഷിയുടെ ശരീരത്തിൽ നടത്തിയിട്ടുണ്ട്. 60 ലക്ഷം രൂപ 3 മാസത്തിനുള്ളിൽ തിരിച്ചു നൽകാമെന്നാണ് ബാങ്കിന്റെ ഉറപ്പ്. ഇതിനു പിന്നാലെ കുത്തിയിരുപ്പ് സമരം ജോഷി അവസാനിപ്പിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക.